മരണത്തെ കുറിച്ച് ചിന്തയില്ലയോ? ഉപ്പള ഗേറ്റിന്റെ മുന്നിൽ മുഖം മുഴുവൻ കരിവാരി തേച്ച് കോമാളി വേഷങ്ങൾ ധരിച്ച് കല്യാണത്തിന്റെ സുദിനത്തിൽ പാട്ടുപാടിക്കൊണ്ട് നടക്കുന്ന സമൂഹമേ, എത്രയെത്ര കാലഘട്ടമായടാ നീ വൃത്തികേടുകൾ കൊണ്ടുപോയി നടക്കുന്നു? എത്രയെത്ര നാളുകളായി നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലാഹു ആഗ്രഹിക്കുന്നു, പ്രവാചകന്മാർ ആഗ്രഹിക്കുന്നു, ഉലമാക്കൾ ആഗ്രഹിക്കുന്നു. ഈ ഉലമാക്കൾക്കും ഈ ഔലിയാക്കൾക്കും ഈ അമ്പിയാക്കൾക്കും ജീവിതത്തിൽ നിന്നെ കൊണ്ട് ഗുണം കിട്ടണമെന്നുള്ളതല്ല, മറിച്ച് നിന്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ്, നിന്റെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയാണ്, നിന്റെ മരണം സന്തോഷമാകാൻ വേണ്ടിയാണ്, നിന്റെ ഖബറിൽ ഹിസാബ് എളുപ്പമാകാൻ വേണ്ടിയാണ്, മഹ്ശറ എളുപ്പമാകാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ശപിച്ച വിഭാഗമാണ് ഇബ്നു ഉമറാണ് പറയുന്നത്. ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട അനുയായി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ശപിച്ചിരിക്കുകയാണ്, പുരുഷന്മാരെ റസൂലുള്ള ശപിച്ചിരിക്കുകയാണ്, സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്നതായ എത്രയോ പുരുഷന്മാരുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഇന്ന് മൊബൈലുകളെ തുറന്നു കഴിഞ്ഞാൽ ഡബ്മാഷ് കൊണ്ടുള്ള കളികളല്ലയോ കളികളല്ലയോ, സിനിമാറ്റിക് ഡാൻസുകൾ നടത്തുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു പോയില്ലയോ? വീണ്ടും ശപിക്കുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട നാവല്ലയോ മുത്തുനബിയുടെ നാവ്? ഒരാളെ കുറിച്ച് പോലും പരദൂഷണം പറയാത്ത, ഒരാളെ കുറിച്ച് പോലും നമീമത്ത് പറയാത്ത, ഹൃദയത്തിലെ കളവിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ദിക്റിന്റെ നാവിലൂടെ പടച്ചിറപ്പ് എപ്പോഴും ശുക്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലെ ശപിച്ചിരിക്കുകയാണ്. ചിന്തിക്കണേ പ്രിയപ്പെട്ട സഹോദര, ഖേദിക്കണേ കാസർഗോഡുള്ള ചെറുപ്പക്കാരാ, എത്രയോ സഹോദരിമാരാണ് ഇന്ന് തലമറച്ച് മുഖമക്കനയിട്ടുകൊണ്ട് കാസർഗോഡിന്റെ സുന്ദരികളാകുന്ന മക്കള്, തരുണീമണികളാകുന്ന മക്കള്, മൊബൈൽ ഫോൺ എടുത്ത് വാപ്പയറിയാതെ ഉമ്മയറിയാതെ ഡബ്മാഷിന്റെ കുത്തുകളിലേക്ക് കടന്നു വരുന്നവരില്ലയോ? മൂസിക്കലിയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്ന മുസ്ലിം അംഗമാരില്ലയോ? ചിന്തിക്കണേ ചിത്താരിയിലുള്ള ഉമ്മ, നരകം നീ ഉരക്കി വാങ്ങരുതേ. അവസാന കാലഘട്ടത്തിന്റെ വക്താവായി നീ വരാതിരിക്കാൻ, നിന്റെ മക്കളെ പഴയ്ക്കാതിരിക്കാൻ, ഈ മകളെ അന്യനൊരുപ്പോടൊപ്പം ഒളിച്ചോടാതിരിക്കാൻ, ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരനൊപ്പം എന്റെ മകൻ ഒളിച്ചോടി എന്ന് നാളെ വന്നുകൊണ്ട് സമസ്തയുടെ ഒലമാക്കരടുക്കൽ വന്നുകൊണ്ട് പൊട്ടിക്കരയാതിരിക്കാൻ, പെങ്ങളെ പെങ്ങളെ ഒന്ന് ജാഗരൂകരാകണേ, ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂല് ശപിച്ച വിഭാഗമാണ് പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളില്ലയോ? ടൈറ്റായ ബനിയം ധരിക്കുന്ന സ്ത്രീകളില്ലയോ? അവരുടെ മാരടങ്ങളും അവരുടെ ശരീരത്തിന്റെ തുടഭാഗങ്ങളും അവരുടെ ആകാര സൗഷ്ഠവങ്ങളും അവരുടെ അംഗലാവണ്യങ്ങളും പുറത്ത് കാണിക്കത്തക്ക രീതിയിൽ വസ്ത്രം ധരിക്കുന്ന സഹോദരിമാരില്ലയോ? പാടില്ല പാടില്ല, പരിശുദ്ധ ദീൻ അംഗീകരിച്ചതല്ല, പരിശുദ്ധ ദീൻ അംഗീകരിച്ചതല്ല. അന്ന് മുതൽ ഉലമാക്കൾ വ്യക്തമാക്കുന്നതാണ്, കേൾക്കണേ കേൾക്കണേ, കാതു തുറന്നൊന്ന് കേൾക്കണേ. ഇബിലീസ് നമ്മുടെ വർഗശത്രുവാണ്. ലോകത്താദ്യമായി ഇബിലീസ് നടത്തിയ കുതന്ത്രവും ലോകത്താദ്യമായി ഇബിലീസ് നടത്തിയ ദുർബോധനവും വസ്ത്രവിധാനത്തിലാണ്. വാപ്പയും അമ്മയും പിഴച്ചുപോയി, വാപ്പയും അമ്മയും അറിയാതെ പെട്ടുപോയി. അവരെ മോശത്തരത്തിലേക്ക് പോകാനുള്ള കാരണം അവരുടെ വസ്ത്രമൊന്ന് ഉരിയപ്പെടാനുള്ള കാരണം അവർ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം ഇബിലീസ് തന്നെയാണ്. അതുകൊണ്ടല്ലയോ സൂറത്തുല്ലാറാഫിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്, ഈ ചരിത്രങ്ങൾ മുഴുവനും വെച്ചുകൊണ്ട് അല്ലാഹു മനുഷ്യ മക്കളെ വിളിക്കുകയാണ്. ആദം നബിയുടെ ചരിത്രം മനസ്സിലാക്കിയവരെ, യാ ബനീ ആദം, ആദമിന്റെ മക്കളെ മക്കളെ, ആദം സന്തതികളെ മുഴുവൻ ആളുകളെയും അല്ലാഹു ഒരുമിച്ച് വിളിക്കുകയാണ്. കാരണം വസ്ത്രം
എന്ന് പറയുന്നത് കേവലം മുസ്ലിമിന് മാത്രമല്ല, ഹൈന്ദവന് മാത്രമല്ല, കൈസർവന് മാത്രമല്ല, നിരീശ്വരവാദിക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ യുക്തിവാദികൾക്കും. ലോകത്ത് മനുഷ്യനായി പിറന്നവരുണ്ടോ, പുരുഷനുണ്ടോ, സ്ത്രീയുണ്ടോ, എല്ലാവരും വസ്ത്രം ധരിക്കണേ. അതുകൊണ്ട് തന്നെ ഖുർആൻ വിളിക്കുകയാണ്, യാ ബനീ ആദം, അല്ലയോ ആദം മക്കളെ, ആദം സന്തതികളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, പിശാചിന്റെ കുതന്ത്രത്തിൽ പെട്ടുപോകരുത്, പിശാചിന്റെ കരവലയത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. കമാ അഖറജ അബവൈകും മിനൽ ജന്നാ, പിശാചിന്റെ കരവലയത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ പെട്ടുപോയതാണ്, ആദം നബിയും ഹവ്വാ ഉമ്മയും പെട്ടുപോയതാണ്, അതുപോലെ നിങ്ങൾ പെട്ടുപോകരുതേ. എങ്ങനെയാണ് അവർ പെട്ടുപോയത്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ മിനാ സൗആതിഹിമാ, വാപ്പയും ഉമ്മയുടെയും ശരീരത്തിൽ കടന്നിരുന്ന സ്വർഗീയ വസ്ത്രങ്ങൾ അഴിച്ചിട്ട് അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇബ്ലീസ് കാണിച്ച കൂടോത്രത്തിലേക്ക്, അവന്റെ ദുർമന്ത്രത്തിലേക്ക് നിങ്ങൾ പെട്ടുപോകരുതേ. വസ്ത്രവിധാനം ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ആദമിന്റെ മക്കളെ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവങ്ങളൊക്കെ ആദം നബിയുടെ ചരിത്രം പറഞ്ഞിട്ട് പറയാണ്, ആദമിന്റെ മക്കളെ, നിങ്ങളുടെ വാപ്പായും ഉമ്മായും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ വസ്ത്രത്തിന്റെ വിഷയത്തിലാണ് അവർ പുറത്താക്കിയത്, അതുപോലെ നിങ്ങൾ ഫിത്നയിലാകരുത് കേട്ടോ, അവന്റെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാഹു പറയാ, ഖുർആനായത്തിലെ സൂറത്തുൽ ആറാഫ് വെറുതെ ഓതുമല്ലോ, ഖുർആനായത്താണ്, വളരെ ശ്രദ്ധിക്ക്, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആ ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. ലയഫ്തിനന്നകും ശൈത്താൻ കമാ അഖറജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും പുറത്താക്കിയതുപോലെ ഇബ്ലീസിന്റെ കരവലയത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. അല്ലാഹ് എടുത്തു പറയാൻ, അല്ലാഹ് എടുത്തു പറഞ്ഞു, എങ്ങനെയാണ് വാപ്പയും ഉമ്മയും പുറത്താക്കിയത്, അതും അല്ലാഹു പറഞ്ഞു, യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ മിൻ സൗആതിഹിമാ, അവരുടെ നാണം മറച്ചിരുന്ന, നഗ്നത മറച്ചിരുന്ന വസ്ത്രം ഉരിച്ചുകളയലോടുകൂടി, നഗ്നത വെളിവാക്കലോടുകൂടിയാണ് അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ആ ഒരവസ്ഥ നിങ്ങൾക്ക് വരരുതേ. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ആ വിഷയത്തിലൊന്ന് ഗൗരവമായി ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹു നമ്മളോട് ഓർമ്മപ്പെടുത്താം. എന്നിട്ടവിടെ നമ്മളവിടെ ശ്രദ്ധിക്കുന്നു, ആഴ്ചകൾ തോറും കടന്നു വരുന്ന പുതിയ പുതിയ മോഡലുകൾ കാസർഗോഡിലെ ചെറുപ്പക്കാര് ജീവിതത്തിൽ കൊണ്ടുവരല്ലേ, സഹോദരിമാര് വേണമെന്ന് ഉപ്പയോട് ആവശ്യപ്പെടുകയല്ലേ, അവകാശം ഉന്നയിക്കുകയല്ലേ, എത്ര ലക്ഷം കണക്കിന് രൂപകളാണ് വസ്ത്രത്തിന്റെ പേരിൽ നമ്മൾ പൊടിച്ചു കളഞ്ഞത്. മാസം തോറും പുതിയ ജോഡികൾ വസ്ത്രമെടുക്കുന്നവർ മോഡലുകളായി തീർന്നില്ല ഇന്നത്തെ പരതകൾ പറയാതിരിക്കുന്ന എങ്ങനെയാണ്? പർദകൾ പോലും മോഡൽ വൽക്കരിക്കുന്ന കാലഘട്ടം. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിനിവിടെ ഒരു കെട്ട്, രണ്ട് കെട്ട്, അപ്പുറം ഇപ്പുറം മരിച്ചും കൂടെ കെട്ടും, മസലൊക്കെ തെളിഞ്ഞു നിൽക്കണം. അവിടെ ഇവിടെ ഒക്കെ പൂക്കൾ, എന്താണ് കാലഘട്ടം എവിടെ എത്തിപ്പോയി? ഇതൊക്കെ മുസ്ലിം അംഗമാര് ധരിക്കാൻ, ശരീരത്തിലേതാകുന്ന അവയവങ്ങൾ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രം ധരിക്കൽ ഹറാം, ഹറാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഭർത്താവ് ഗൾഫിൽ നിന്ന് ഒരു മീഡിയം നിലയ്ക്കുള്ളതാകുന്ന ഒരു പർദ എടുത്തോണ്ട് വന്നു, അവൻ നാട്ടിലാണ് ഭാര്യ, അവളെ കൊണ്ടുപോയിട്ടില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തു, അവൾ അത് നേരെ കൊണ്ടുവന്ന് ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആക്കും, അതകത്തൂടി ഒന്നുകൂടെ നടിപ്പിച്ച് ശരീരത്തിന്റേതാകുന്ന വടിവുകളൊക്കെ ഒന്ന് പുറത്ത് കാണത്തക്ക രീതിയിൽ ഒന്നുകൂടി നല്ല ടൈറ്റ് ആക്കിയിട്ടാണ് ധരിക്കുന്നത്. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരണം എന്താ, വസ്ത്രം ധരിക്കലല്ല ലക്ഷ്യം, ഇതൊക്കെ ഒന്ന് പുറത്ത് കാണിക്കലാണ് ലക്ഷ്യം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതല്ലേ മനസ്സിലാകുന്നത്? അല്ലാഹു പറഞ്ഞു ഇബ്ലീസിന്റെ കരവലയത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ അതിൽ പെട്ടുപോയിട്ടുണ്ടോ? നമ്മുടെ ഭാര്യ ഇതിലുണ്ടോ? നമ്മുടെ ഉമ്മയുണ്ടോ? നമ്മുടെ പെൺമക്കളുണ്ടോ? പെട്ടുപോയിട്ടുണ്ടോ? ചിന്തിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ബക്കറ്റ് വരും, എല്ലാവരും ഒന്ന് കരിശമാക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നിയത്തോളം അല്ലാഹു സാധൂകരിക്കട്ടെ.
വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഈ ഭാഗത്തിരിക്കുന്നവരൊന്ന് കുറച്ച് ഇങ്ങോട്ടിരിക്കാം. നോട്ട റോഡിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ആ സൈഡിൽ ഇരിക്കുന്നവരുടെ. ഒന്ന് മുന്നോട്ട് വന്നിരുന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് കയറിയിരിക്കാം. സ്വല്പം ആ കസേരയോടുകൂടി ഒന്ന് അടുത്തൊന്ന് സ്വല്പം മുന്നോട്ട് വരും. അല്ലാഹു സ്വീകരിക്കട്ടെ. കുറച്ച് അടുത്തിരുന്നോ? ആ അങ്ങനെ ഇരുന്നോളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇങ്ങോട്ടായിട്ട് ചെരിഞ്ഞിരുന്നോളൂ. ഇങ്ങോട്ടായിട്ട് കുറച്ച് നോട്ടം കൊണ്ട് പോകണ്ട. റോഡ് സൈഡിലാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ഓളിയും നല്ലതുപോലെ വേണം, രണ്ടാമത്തെ നമ്മുടെ ഓളിയും നല്ലതുപോലെ വേണം, ഒന്നാമത്തെ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പോകും വണ്ടി ഇങ്ങനെ പോകുമ്പോ. ഈ ഭാഗത്തിരിക്കുന്നവർ കറക്റ്റ് കിട്ടും, പക്ഷെ നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്തിരുന്നോളി അല്ലെങ്കിൽ അടുത്തിരിക്കും. കസേരയായിട്ട് ഒന്ന് അടുത്ത് മുന്നോട്ടിരുന്നവർ ചേർന്ന് കയറുന്നിരിക്കും. ബാക്കിലിരിക്കുന്നവരൊക്കെ ഒന്ന് കസേര അടുപ്പിച്ചു. അല്ലാഹു സ്വീകരിക്കട്ടെ. കബൂലാക്കുമാറാവട്ടെ.